ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ SMKയുടെ ടൈഫോൺ എന്ന് പറയുന്ന ഹെൽമെറ്റിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത് സ്ഥിരമായിട്ട് എടുക്കുന്ന രാമനാട്ടുകരയിലെ മോട്ടോഡൻ എന്നാണ്. ഇവിടുന്ന് തന്നെയാണ് നമ്മൾ വീഡിയോസ് എടുക്കാറുള്ളത്. രണ്ട് മൂന്ന് വീഡിയോസ് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കട്ടെ. ആദ്യം തന്നെ പറയുന്നത് എന്താ വെച്ചാൽ അവസാനത്തേക്ക് ഞാനങ്ങനെ വിട്ടുപോയല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഓൺലൈൻ ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാ കയറിയിട്ട് കോൺടാക്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റിലോട്ട് വരികയാണെങ്കിൽ ഇതാണ് ഈ കാണുന്നതാണ് ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഈ നിരത്തി വെച്ചേക്കുന്നതാണല്ലോ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ഇവിടെ സ്റ്റോക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഓപ്ഷൻസ് ആണ്. ഹെൽമെറ്റിലോട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൈസ് തുടങ്ങാം. പ്രൈസ് എന്ന് പറഞ്ഞാൽ 5,250 ആ റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽമെറ്റ് തന്നെയാണ്. പിടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ വൈസറിലോട്ട് വരുന്ന സമയത്ത് അപ്പോൾ ഡബിൾ വൈസർ ഹെൽമെറ്റാണ്. ഈ മെയിൻ വൈസർ എന്ന് പറയുന്നത് ആൻറ്റി ഫോഗ് ആണ്. പിന്നെ പെട്ടെന്നൊന്നും സ്ക്രാച്ചും കാര്യങ്ങളും വീഴാത്തൊരു ടൈപ്പാണ്. പിന്നെ രണ്ടാമത്തെ വൈസർ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ താഴെ തന്നെ കൊടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്. പിന്നെ ഹെൽമെറ്റിൻ്റെ ഈ ഒരു വൈസർ വെച്ചേക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, വൈസർ റിമൂവും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആ ഒരു ഭാഗം നമുക്ക് കാണുമ്പോൾ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, കാണുമ്പോൾ ഒരു ഭംഗിയും കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് അത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ എയർ വെൻറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ താഴെയായിട്ട് ഒന്ന് വരുന്നുണ്ട്, മേലെയായിട്ട് ഒന്ന് വരുന്നുണ്ട്. എയർ ഔട്ട് പുറകിലായിട്ട് വരുന്നുണ്ട്. ആ എയർ ഔട്ടിൻ്റെ അവിടെ തന്നെ നല്ലൊരു സ്പോയിലറും വരുന്നുണ്ട്. ഈ സ്പോയിലറും നല്ല ഹെൽമെറ്റ് നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പം നോസ് പാഡ് വരുന്നുണ്ട്. ചില ഹെൽമെറ്റുകളില്ലേ, നമ്മൾ വീഡിയോയിലും ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ലുക്കായിരിക്കും. ഇട്ട് നോക്കുമ്പം ആ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയൊന്നും വരുന്നില്ല. പക്ഷേ ഈ ഒരു ഹെൽമെറ്റ് ഇട്ട് നോക്കിയ സമയത്തൊക്കെ അത്യാവശ്യം ലുക്കും കാര്യങ്ങളും എനിക്ക് തോന്നി. അതുപോലെ ഈ ഹെൽമെറ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലോട്ട് വരുന്ന സമയത്തിൽ നല്ല പാഡിങ്സാണ് കേട്ടോ. അതായത് അത്യാവശ്യം തിക്നെസ്സും കാര്യങ്ങളുള്ള പാഡിങ്സാണ്. ഈ പാഡിങ്ങിൽ മൊത്തം അവരെ ബ്രാൻഡിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു എന്തോ ഒരു പ്രീമിയം ഫീലും കാര്യങ്ങളും തോന്നുന്നുണ്ട്. പിന്നെ ഈ പാഡിങ്സൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി താഴെ ഒരു സംഭവം വരുന്നുണ്ട്, ഒരു കവറിങ് പോലെ. ഇതെന്തായാലും ഇത് ഭയങ്കര യൂസ്ഫുൾ. നമ്മൾ എവിടെയെങ്കിലും ഹെൽമെറ്റ് വെച്ച് പോകുമ്പോഴൊക്കെ പെട്ടെന്ന് ഡാമേജും കാര്യങ്ങളും വരാണ്ടിരിക്കാൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഈ പാഡിങ്സ് മൊത്തം റിമൂവബിളായിട്ടുള്ളൊരു പാഡിങ്സ് ആണ് ഇതിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ലോക്കിംഗ് സിസ്റ്റം, ഇതിന് മുമ്പ് ഇറങ്ങിയേക്കുന്ന ഈ സെയിം മോഡലിൽ നോർമൽ ക്ലിപ്പ് ലോക്ക് ആയിരുന്നു. ഇപ്പോഴും അത് മാറ്റിയിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും ഇതൊരു നല്ലൊരു സേഫ്റ്റി കുറച്ചും കൂടി കൂടിയ ടൈപ്പാണ്. എന്തായാലും നല്ലൊരു ലോക്കിംഗ് സിസ്റ്റം ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 1,600 ഗ്രാമാണ് ഹെൽമെറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളുള്ള ഹെൽമെറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെയിറ്റ് ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹെൽമെറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ചെറിയൊരു വീഡിയോ ആണ്, ചെറുതാക്കിയിട്ടാണ് പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കുക. പേഴ്സണലി നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമായി ഹെൽമെറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. നമ്മളെന്നിട്ട് വീഡിയോയിൽ ഇത്രയാണുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അതും കൂടെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അടുത്ത വീഡിയോയിൽ കുറേയൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും. അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ് വരെ. ബൈ ബൈ.